മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ഗ്രീൻ ബുക്കിന് റാഹിമി മാലിക് മികച്ച നടനും ഒലിവിയ കോൾമൻ മികച്ച നടിയുമായി. റോമയിലുള്ള മെക്സിക്കൻ ചലച്ചിത്രകാരൻ അൽഫോൻസോ ക്വാറോണിന് മികച്ച സംവിധായകനും ഛായാഗ്രാഹകനുമുള്ള ഓസ്കറും ലഭിച്ചു. This is the first Oscar and nomination for Rami Malek. ബ്രിട്ടീഷ് അമേരിക്കൻ ചിത്രമായ ബൊഹീമിയൻ റാപ്സഡിയിലെ പ്രകടനമാണ് റാഹിമി മാലിക്കിനെ മികച്ച നടനാക്കിയത്. ഇതോടെ ബൊഹീമിയൻ റാപ്സഡി ചിത്ര സംയോജനം, ശബ്ദലേഖനം, ശബ്ദമിശ്രണം എന്നിവയിലടക്കം 4 പുരസ്കാരങ്ങളാണ് നേടിയത്. ബ്ലാക്ക് പാന്തറും റോമയും 3 പുരസ്കാരങ്ങളും സ്വന്തമാക്കി. ഉത്തർപ്രദേശിലെ സ്ത്രീജീവിതം പ്രമേയമാക്കിയ പീരിയഡ് എൻഡ് ഓഫ് സെന്റൻസ് മികച്ച ഹ്രസ്വ ഡോക്യുമെന്ററിക്കുള്ള ഓസ്കറും നേടി. ദി ഫേവറേറ്റ് എന്ന ചിത്രത്തിലെ പ്രകടനമാണ് ഒലിവിയയെ മികച്ച നടിയാക്കിയത്. റജീന കിങ്ങാണ് മികച്ച സഹനടി. ഇഫ് ബിൽ സ്ട്രീറ്റ് കുഡ് ടോക്ക് എന്ന ചിത്രമാണ് റജീനയെ മികച്ച സഹനടിയാക്കിയത്. ഗ്രീൻ ബുക്കിലൂടെ മഹേർഷ അലി സഹനടനായും തിരഞ്ഞെടുക്കപ്പെട്ടു. വസ്ത്രാലങ്കാരത്തിനും പ്രൊഡക്ഷൻ ഡിസൈനുമുള്ള ഓസ്കാർ ബ്ലാക്ക് പാന്തറിനാണ്. ചമയം, കേശാലങ്കാരം എന്നിവയ്ക്കുള്ള പുരസ്കാരം വായിച്ചും നേടി. 1989 ശേഷം ആദ്യമായി അവതാരകനോ അവതാരികയോ ഇല്ലാത്ത ഓസ്കാർ എന്നതായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. ഇന്റർനാഷണൽ ഡെസ്ക്, NTV. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.